ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനെൻ്റെ വിസ ഇഷ്യൂ ആയ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, പാസ്പോർട്ട് കിട്ടിയോ, കിട്ടിയാൽ അറിയിക്കണം, എങ്ങനെയാണ് കിട്ടിയത്, എന്നാണ് കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പാസ്പോർട്ട് ഡെസ്പാച്ച്ഡ് എന്നുള്ള മെസ്സേജ് ജൂലൈ 1st വന്നു. ഇന്ന് ജൂലൈ 5th ഇതുവരെ എനിക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഈ കമൻസൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കമൻറ്റ് കണ്ടത്. അവർ ട്രാക്ക് ചെയ്ത് നോക്കി, അപ്പോൾ അറിയാൻ കഴിഞ്ഞു എന്നൊക്കെ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാനും ബ്ലൂ ഡാർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇൻജാസ് നമ്പർ കൊടുത്ത് ട്രാക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്കും പാസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് എന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ഡാർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് നിങ്ങളുടെ ഇൻജാസ് നമ്പർ ഉണ്ടാകും. അതിൽ തുടങ്ങുന്ന നമ്പറാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എവിടെ എത്തിയെന്നുള്ളത്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് നാളെ അറൈവ് ചെയ്യുമെന്നാണ് അതിൽ കാണിക്കുന്നത്. ഇന്ന് 5th. അപ്പോൾ നാളെ കിട്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാണ്. ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം എങ്ങനെയാണ് ട്രാക്ക് ചെയ്യാനുള്ളത്. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ബ്ലൂ ഡാർട്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ബ്ലൂ ഡാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ബ്ലൂ ഡാർട്ട് ട്രാക്കിംഗ് എക്സ്പ്രസ് എന്നൊക്കെ വരും. അപ്പോൾ ബ്ലൂ ഡാർട്ട് ട്രാക്കിംഗ് എന്നുള്ള ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്തോളൂ. അപ്പോൾ നേരെ ബ്ലൂ ഡാർട്ടിൻ്റെ വെബ്സൈറ്റിൽ പോകും. വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് ട്രാക്കിംഗ് എന്നുള്ള ഓപ്ഷന് കാണും, ട്രാക്ക് ഡാർട്ട് കാണും. അവിടെ നമുക്ക് റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യണം. നമ്മുടെ റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻജാസ് നമ്പറാണ്. നമ്മൾക്കത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാകും പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾക്ക് VFS പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ബില്ലിനകത്തും ഇൻജാസ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ ഇൻജാസ് നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് ഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ പാസ്പോർട്ട് എവിടെ എത്തി, അത് എന്ന് ഷിപ്പ് ചെയ്തു, എന്ന് അറൈവ് ചെയ്യും എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ കാണിക്കുന്നത് എൻ്റെ പാസ്പോർട്ട് നാളെ എത്തും എന്നുള്ളതാണ്. അപ്പോൾ അത് എത്തുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എന്തായാലും പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിവരം എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊറിയർ ഏതാണ് ചൂസ് ചെയ്തത്, ഏതാ എവിടെയാണ് പ്ലേസ് എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മലപ്പുറം എന്നുള്ള സെൻ്ററാണ് ചൂസ് ചെയ്തത്. മലപ്പുറത്ത് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഒതൻറ്റിക്കായിട്ട് പറയാൻ എനിക്കറിയില്ല. കാരണം ഒരു അഡ്രസ്സ് ലൈൻ എന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യണത്. പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എന്തായാലും തരാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മഞ്ചേരിയിലാണ്, രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡ് തുറക്കൽ, ബ്ലൂ ഡാർട്ട് തന്നെയാണ്. അപ്പോൾ അത്രയാണ്. ഈ ബ്ലൂ ഡാർട്ടിൻ്റെ ഓഫീസ് വരുന്നത് മഞ്ചേരിയിലാണ്, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. പാസ്പോർട്ട് നമുക്ക് കൊറിയർ വഴി മാത്രമല്ല, അവിടെ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളല്ല മറ്റൊരാളാണ് പോണതെങ്കിൽ ഓതറൈസേഷൻ ലെറ്ററും നമ്മുടെ ID പ്രൂഫും അതുപോലെ ആ ബില്ലൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് റിസീവ് ചെയ്യാം. നമ്മൾ VFS പോകുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം അന്വേഷിക്കുക. അവരടുത്ത് ചോദിച്ചിട്ട് ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് എന്നുള്ള മെസ്സേജ് രണ്ടാക്കേ വന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ എല്ലാ നമ്പറും ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ എല്ലാം ഒരുമിച്ചായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞു തന്നെയാണ്, എക്സ്പയർഡ് ആയ പാസ്പോർട്ട് കയ്യിലുള്ളവർ നിർബന്ധമായിട്ടും അത് കയ്യിൽ വെക്കണം. അത് അവിടെ വാങ്ങി വെക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായിട്ട് അത് കയ്യിൽ വെക്കാനും മറന്നു പോകരുത്. അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്ത് പാസ്പോർട്ടിൻ്റെ ബേസിസിലാണ് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ പാസ്പോർട്ടിൽ എങ്ങനെയാണോ നെയിം മറ്റ് ഡീറ്റെയിൽസ് ഉള്ളത് അത് അതേപ്രകാരം നിങ്ങൾ എൻറ്റർ ചെയ്യുക. അതുപോലെ വിസ സൗദിയിൽ വിസ ആപ്ലിക്കേഷന് കൊടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ പാസ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണല്ലോ എല്ലാം ചെയ്യണത്. അപ്പോൾ അത് ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ തെറ്റുകൾ വരുത്താതെ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ചെറിയൊരു റിക്വസ്റ്റ് കൂടെ പറയുകയാണ്, പല ആളുകളും കുറേ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് VFS പോയിട്ടുണ്ടായ കുറേ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം പലർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം എനിക്കും ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുന്നവർക്കൊക്കെ, ഇനി അപ്പോയിൻമെൻ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് പറയുന്നുണ്ട്. അതിനൊരുപാട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.